നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടിയത് നിർണായക വിവരങ്ങളാണ് നവീൻ ബാബു മരണത്തിലേക്ക് നയിക്കപ്പെടില്ലായിരുന്നു എന്ന സൂചനകൾ നൽകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ മാസം പതിനാലിന് രാത്രിയുള്ള മലബാർ എക്സ്പ്രസ് ട്രെയിനിൽ എ നവീൻ ബാബു നാട്ടിലേക്ക് യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്തിരുന്നു രാത്രി എട്ട് അമ്പത്തി അഞ്ചിനാണ് ട്രെയിൻ കണ്ണൂരിൽ നിന്നും എടുക്കേണ്ടത് അന്ന് രാത്രി എട്ട് മണിവരെ എ ഡി എം റെയിൽവേ സ്റ്റേഷന്റെ സമീപ മേഖലയിൽ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം സ്റ്റേഷനിലേക്കോ പ്ലാറ്റ്ഫോമിലേക്കോ എത്തിയില്ല നവീൻ ബാബുവിൻ്റെ ഇത് എ സി കമ്പാർട്ട്മെന്റിൽ ബി വൺ കോച്ചിൽ പതിനേഴാം നമ്പർ ബെർത്ത് ആയിരുന്നു ചെങ്ങന്നൂരിലേക്കുള്ള ടിക്കറ്റ് എമർജൻസി കോട്ടയിലായിരുന്നു എന്നാൽ ട്രെയിൻ ആകട്ടെ അന്ന് പന്ത്രണ്ട് മിനിറ്റ് വൈകി കണ്ണൂർ വിട്ട ഉടൻ ടി ടിഇ എത്തി പരിശോധിച്ചു എന്നാൽ ബർത്തിൽ യാത്രക്കാരനുണ്ടായിരുന്നില്ല റിസർവ് ചെയ്ത യാത്രക്കാർ ഇല്ലെങ്കിൽ രണ്ട് സ്റ്റേഷൻ കഴിയുമ്പോൾ ബെർത്ത് മറ്റുള്ളവർക്ക് നൽകും ആദ്യം കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തെത്തിയ നവീൻ ബാബു മടങ്ങിപ്പോയി പിന്നീട് ബാഗുമായി വീണ്ടും എത്തി അപ്പോഴേക്കും തീവണ്ടി പുറപ്പെട്ടു പിന്നീട് മണിക്കൂറുകളോളം സ്റ്റേഷനിൽ ചെലവിട്ട ശേഷമാണ് തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് പോയതും ജീവൻ ഒടിക്കിയതും ഒരു പക്ഷേ ആ തീവണ്ടി കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന് കരുതുന്ന വിധത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കെ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് നാലര മണിക്കൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ചെലവഴിച്ചു അതിന് അന്വേഷണ സംഘത്തിന് വിവരം കിട്ടി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം മനസ്സിലായത് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് സ്റ്റേഷനകത്ത് അദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇടയ്ക്ക് ഫോൺ ചെയ്തു പിന്നീട് വീണ്ടും സീറ്റിലെത്തി മണിക്കൂറുകളോളം സമൂഹ മാധ്യമങ്ങളിൽ നോക്കി പുലർച്ചെ ഒന്നോടെ ബാഗുമായി സ്റ്റേഷന് പുറത്തിറങ്ങി റോഡിലിറങ്ങി ഓട്ടോറിക്ഷയിൽ വീണ്ടും പള്ളിക്കുന്നിലെ താമസ സ്ഥലത്തേക്ക് പോയി പുലർച്ചെ ഒന്നര വരെ ഓൺലൈനിൽ ഉണ്ടായതായി അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു പുലർച്ചെ നാലിനും ഇടയിലുള്ള സമയത്താണ് ജീവൻ ഒടുക്കിയത് അതേസമയം യാത്രയ്പ്പ് ചടങ്ങിൽ എ ഡി എം നവീൻ ബാബു സന്തോഷത്തിലായിരുന്നുവെന്നും ദിവ്യയുടെ പ്രസംഗം കഴിഞ്ഞതോടെ അദ്ദേഹം സമ്മർദ്ദത്തിലായെന്നും കലക്ട്രേറ്റ് ജീവനക്കാർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് സിനിമയിൽ എന്ന പോലെ വന്നു തോന്നിയത് പറഞ്ഞു പോയി എന്നാണ് ഒരു ജീവനക്കാരി മൊഴി കൊടുത്തിരിക്കുന്നത് നവീൻ ബാബുവിനെ അവസാനമായി ഔദ്യോഗിക വാഹനത്തിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള മുനീശ്വരൻ കോമലിനെ സമീപം ഇറക്കിയ ഡ്രൈവർ എം ഷംഷുദീന്റെ മൊഴിയും വളരെ നിർണായകമായി കാറിൽ വളരെ ദുഃഖിതനായിട്ടാണ് നവീൻ ബാബു ഉണ്ടായിരുന്നതെന്നാണ് ഷംഷുദ്ദീൻ നൽകിയ മൊഴി വിവാദമായ പെട്രോൾ ോൾ പമ്പിന് എൻ ഒ സി നൽകാൻ നവീൻ ബാബു പണം ആവശ്യപ്പെടുന്ന ദിവ്യയുടെ വാദം തെളിയിക്കാനുള്ള രേഖകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നതും ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത